If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഒരു ഇത് വണ്ടി നമ്മൾ സി ഡി ഐ മാറ്റി വെച്ചപ്പോൾ തൊട്ട് ഒരു രക്ഷയില്ല മഴ എന്ന് പറയുന്നത് ഭയങ്കര കൊടുമഴ അപ്പം അങ്ങനെ ഇന്ന് കുറച്ച് സമയം കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് എ ടി എം വരെ പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബൈക്ക് എടുത്തുകൊണ്ടൊന്ന് ഇറങ്ങാൻ പറ്റി പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ ഇഗ്നിഷൻ മാറിയപ്പോൾ തൊട്ട് വണ്ടി കുറച്ച് കംപ്രഷൻ കൂടുതലാണ് അപ്പം അതെന്ന് പറയുന്നത് ലോജിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല വണ്ടി കുറച്ച് ഈ പറയുന്ന പോലെ ബാക്ക് പ്രഷറൊക്കെ കൂടിയിട്ടുണ്ട് തിരിച്ച് കിക്കർ അടിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് അത് ആ ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കും ഈ പറഞ്ഞ പോലെ ടൈമിംഗ് ഇതിനകത്ത് 8 ഡിഗ്രിയാണ് ഞാൻ ഇന്നലെ മറ്റേ മാനുഫാക്ചറായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അത് കാരണം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രഷർ ബാക്ക് പ്രഷർ കൂടും അപ്പം വണ്ടി ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട് പക്ഷേ ഒറ്റൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈലൻസറിൻ്റെ അവിടെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടെ കൂടി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു ഉടായ്പിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു സൈലൻസർ അപ്പോൾ എന്താന്ന് ഇനിയിപ്പം ആ പറഞ്ഞ പോലെ അത് ലൂസായി ഇനി ഒന്നുകൂടെ സിലിണ്ടറുകളാക്കി കൊണ്ടുപോയി ലേത്തി കൊടുത്ത് പ്രോപ്പറായിട്ട് ത്രെഡിട്ട് മേടിക്കണം അപ്പം ആ ഒരു പരിപാടി മിക്കവാറും ഈ ആഴ്ച ചെയ്യും ഇത് കൂടാതെ വേറൊരു സംഭവം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇപ്പോഴത്തെ ഇഗ്നീഷനെ സപ്പോർട്ട് ചെയ്യാൻ ഇതിൻ്റെ കാർബ്യൂറേറ്ററിന് പറ്റുന്നില്ല അതായത് നോർമലി എൻ്റെ RX 100 എന്തായിരുന്നു പെർഫോമൻസ് അതിനെക്കാട്ടി പെർഫോമൻസ് എന്തായാലും കൂടിയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ത്രോട്ടിൽ ഒരു 3/4 ഭാഗമൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്ക് വണ്ടി പിന്നെ ചെറുതായിട്ട് ബോഗ് ചെയ്യുന്നുണ്ട് അതായത് ഈ പതറുന്ന പോലത്തെ ഒരു സൗണ്ടുണ്ട് മിസ്ഫയർ ചെയ്യുന്ന പോലത്തെ സൗണ്ട് അപ്പം അത് ബേസിക്കലി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ RPM ഈ പറഞ്ഞ പോലെ സിലിണ്ടറിന് ആവശ്യമുള്ള ഒരു ഫ്യുവല് ഇതിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ കാർബ്യൂറേറ്റർ മാറ്റണം ഇപ്പോൾ എൻ്റെ കയ്യിൽ 135 കാർബ്യൂറേറ്റർ ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കി ഇതിനൊന്ന് ചെക്ക് ചെയ്യണം വണ്ടി ആക്ച്വലി നല്ല വ്യത്യാസമുണ്ട് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ഐഡ്ലിങ് സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ പുള്ളിങ്ങൊക്കെ നല്ല ക്ലീനാണ് പക്ഷേ ഈ നിങ്ങൾ കാണുന്ന പോലെ ഒരു ത്രോട്ടിൽ മാക്സിമം കൊടുക്കുമ്പം ഒരു ഒരു 3/4 തൊട്ട് ഒരു ഫുൾ ത്രോട്ടിൽ വരെ വണ്ടി ചെറുതായിട്ട് പതറുന്നുണ്ട് അത് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബ്യൂറേറ്ററിൻ്റെ മാക്സിമം ലെവൽ എത്തിയത് കൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ജെറ്റിട്ട് അപ്ജെറ്റ് ചെയ്താലും വലിയൊരു പെർഫോമൻസ് എനിക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ ഒരു 135 കാർബ്യൂറേറ്റർ ഉണ്ട് അത് എടുത്തിടാൻ പോവാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ റൈഡിൽ ഞാൻ വളരെ റെസ്പോൺസിബിളി ആണ് വണ്ടി ഓടിച്ചിട്ടുള്ളത് അതായത് വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് അതിനെ കൊണ്ടുപോയിട്ടില്ല പബ്ലിക് റോഡ്സ് ആയതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കേണ്ടത് അത് നിങ്ങളും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചുമ്മാ റോഡ് ഫ്രീ ആണ് കൊറോണയാണ് എല്ലാവരും വീട്ടിലായതുകൊണ്ട് നമുക്ക് തോന്നുന്ന സ്പീഡിൽ പോവാം എന്നുള്ള രീതിയിലല്ല നമ്മൾ പോകേണ്ടത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം വണ്ടി ഓടിക്കാൻ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനല്ല ഞാൻ ഈ വണ്ടിയുടെ ഒരു ഗോപ്രോയിലുള്ള വീഡിയോ എടുത്തത് ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസ് വരുന്നത് അപ്പോൾ നിങ്ങളും ഒരു റൈഡിംഗ് വീഡിയോ വേണം എന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇട്ടതാണ് റൈഡിംഗ് വീഡിയോ മെയിൻ റോഡിൽ മാത്രമല്ല ഇപ്പോൾ ഈ കാണുന്ന പോലെ പോക്കറ്റ് റോഡിൽ കയറിയാലും വണ്ടി അത്യാവശ്യം പതുക്കെ തന്നെയാണ് ഓടിക്കുന്നത് ആവശ്യമില്ലാതെ റിസ്ക് എടുക്കുന്നില്ല ആവശ്യമില്ലാതെ ചുമ്മാ കയറ്റി വിടുന്നില്ല വണ്ടി അപ്പോൾ അങ്ങനെ നിങ്ങളും ആ ഒരു സാധനം ശ്രദ്ധിക്കണം മെയിൻ റോഡ്സിലല്ല നമ്മൾ നമ്മുടെ വണ്ടിയുടെ കടി തീർക്കുന്നത് കടി തീർക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റേസ് ട്രാക്സിൽ തന്നെ പോകണം അപ്പം
ഇതെന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് റോഡാണ്. അപ്പം കുറച്ച് ബ്ലൈൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മളിവിടെ സർക്കസ് കാണിച്ചാൽ വല്ല വണ്ടിയുടെ ഫ്രണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളെക്കാട്ടി ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളുടെ എതിരെ വരുന്ന ആൾക്കാണ്. ഇപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ. ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വണ്ടികളൊന്നും എതിരെ വരുന്നില്ല, ആൾക്കാരും ഇല്ല. പക്ഷേ എന്തായാലും ആവശ്യമില്ലാതെ സ്പീഡ് എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ബേസിക്കലി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗിയറിൽ എങ്ങനെയാണ് ഇതിൻ്റെ ടോർക്ക് റെസ്പോൺസ് ഉള്ളത്. അപ്പോൾ ലോ ആൻഡ് ടോർക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു 6000-6500 RPM കഴിയുമ്പം വീണ്ടും ഒരു ടോർക്കിൻ്റെയും കൂടെ സ്പൈക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ നമ്മളുടെ കാർബ്യൂറേറ്ററിന് ഇപ്പോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഖജനാവിൽ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ഒരു 135 കാർബ്യൂറേറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് ഇതൊന്ന് നോക്കണം. അപ്പം അതും ഈ പറയുന്ന പോലെ പെർഫോമൻസ് വലുതായിട്ട് തരുന്നില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന പോലെ തൽക്കാലം ഇപ്പോൾ RD പണി സ്റ്റക്കായിരിക്കുന്നുണ്ട്. RD ഫ്ലാറ്റ് സ്ലൈഡ് കാർബ്യൂറേറ്റർ ഇട്ടൊന്ന് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത പ്ലാൻ. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു 135 കാർബ്യൂറേറ്റർ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ഒരു എന്ത് പറയട്ടെ ഒരു 6000 മേളിലുള്ള RPM ആ ഒരു പവറിൻ്റെ ഒരു ഫ്ലാറ്റ് സ്പോട്ട് മാറും. വേറെ ഈ പറയുന്ന പോലെ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് അതിന് വേണ്ടിയാണ് RX 100 ഇതിട്ടത്. ഇപ്പോൾ പെർഫോമൻസ് മാത്രമാണ് ഞാൻ നോക്കിയിട്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ZLO RDLO ആയിരുന്നു ഈ കിറ്റിൻ്റെ ആവശ്യം. പക്ഷേ ഇതിനകത്ത് വലിയ അത്യാവശ്യം എന്ന് പറയുന്ന ലൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിന് കാരണം ഞാൻ മാക്സിമം ഇതിനകത്ത് ഈ ഒരു കിറ്റ് പ്രിഫർ ചെയ്തത്. പക്ഷേ എന്തായാലും ലൈറ്റിങ്ങിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ഒരു പവറും കൂടെ ഇതിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ മിക്ക പഴയ വണ്ടികളുടെയും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് ശരിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പം അടുത്ത സാധനത്തിലുള്ള പ്രശ്നം നല്ല വലുതായിട്ട് തെളിഞ്ഞു വരും. ഇപ്പോൾ അതിൻ്റെ കാർബ്യൂറേറ്റർ എന്ന് പറയുന്നത് വലിയൊരു വിഷയമില്ലാതെ പോകുമായിരുന്നു. കാരണം ഞാൻ ഹാർഡ്ലി ഇതൊരു 4000 RPM മേളിൽ കൊണ്ടുപോയിട്ടില്ല ഇതുവരെ. കാര്യം ബേസിക്കലി കടയിൽ പോവുക തിരിച്ചു വരിക അത്രയേ ഉള്ളൂ ഈ വണ്ടി കൊണ്ട് ഒരു യൂസ്. പക്ഷേ ഇന്ന് ഇത് കുറച്ച് നമ്മൾ ത്രോട്ടിൽ കൂട്ടിക്കൊടുത്ത് നോക്കിയപ്പം കാർബ്യൂറേറ്ററിൻ്റെ ചെറുതായിട്ട് ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പം അതാണ് ഇനിയിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. കൂടാതെ ആ ഒരു സ്റ്റഡിൻ്റെ ഇഷ്യൂം കൂടെ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം. ഈ കൊറോണ ആയതുകൊണ്ട് ലെയ്ത്തൊന്നും തുറക്കാത്തതുകൊണ്ടുള്ള വിഷയമാണ്. എന്തായാലും ഇനി അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രോപ്പറായിട്ട് കാർബ്യൂറേറ്ററും വലുതിട്ടിട്ട് നിങ്ങൾക്കൊന്ന് റൈഡ് വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.